ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹെൽത്ത് ആൻഡ് വെയ്ജ്. ഇപ്പോൾ ഇന്നത്തെ ഹെൽത്ത് ആൻഡ് വെയ്ജിൻ്റെ വീഡിയോയും ഒരു പ്രാവിൻ കൂടിനെ, ഒരു രണ്ട് മൂന്ന് പ്രാവിൻ കൂടിനെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഇടപ്പള്ളിയിലെ കുറേ പ്രാവുകളുള്ള ഇടപ്പള്ളിയിലെ വീഡിയോ കണ്ടു. അപ്പോൾ അത് എന്ന് പറയുന്നത് എറണാകുളത്ത് ഞാൻ ഒരു കല്യാണത്തിന് പോയതാണ്. ഞാൻ ബേസിക്കലി കോഴിക്കോടാണ്, അറിയാവുന്ന കാര്യമാണല്ലോ. അപ്പോൾ കോഴിക്കോടേക്ക് തിരിച്ച് പോകുന്ന വഴിക്ക് ഒരു റോഡ് സൈഡിലെ ഒരു കടയിൽ നല്ല വീട് പോലത്തെ പ്രാവും കൂട് ഒരു രണ്ടു മൂന്നെണ്ണം കണ്ട്, അങ്ങനെ കടയിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് കൂടുകൾ. അപ്പോൾ ഇതിൻ്റെയൊക്കെ റേറ്റ് പുള്ളി പറഞ്ഞത് ഈ താഴത്തത് 3000 രൂപയാണ്. അപ്പോൾ ഇതിന് 5 അറയുണ്ട്. നല്ല ഇത് ഒരു സ്റ്റാൻഡിലൊക്കെ വയ്ക്കുകയാണെങ്കിൽ നല്ല ഭംഗിയുണ്ട്. എനിക്കിതിൽ ഏറ്റവും അട്രാക്ഷനായിട്ട് തോന്നിയതുകൊണ്ട് ഒറ്റത്തടിയിൽ ഇത് ആ തടിയെ തന്നെ മെഷീൻ എന്തോ കട്ട് ചെയ്ത് റൗണ്ടിന് അടപ്പിട്ടിട്ട് രണ്ട് ചെറിയ ഹോള്, അതിൽ വല, ആ ഒരു രീതിയിലാണ് എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതും ഇത്രയും ഒറ്റത്തടിയാണ് കേട്ടോ. അതിൽ മൂന്നിടത്ത് ഇങ്ങനെ റൗണ്ട് ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത് പ്രാവിന് ഇരിക്കാനുള്ളതാണ്. ഇനി രണ്ടാമത്തെ കൂട് നോക്കാം. ഇത് 2000 രൂപയാണ് അവർ പറഞ്ഞ. അപ്പോൾ ഇതിലും പ്രാവിന് ഇരിക്കാനായിട്ട് ഇതാ തടി വെച്ചിട്ടുണ്ട്. ഇതാ റൗണ്ട്, റൗണ്ട് അല്ല, 4 അറക്കൂടാണ്. ഇതിപ്പോൾ ഫാൻസി എന്ന് വിടാൻ പറ്റൂലായിരിക്കും, അതായത് ഫാൻഡേലൊന്നും കയറത്തില്ല. ഒരു നാടനോ അങ്ങനത്തെ ഇത്തിരി ചെറിയ ഇനത്ത എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ ഇടാൻ പറ്റും. ഉണ്ടോ, ഒത്തിരി ടൈറ്റാണ്. അപ്പോൾ അത് ലെവലില്ലാതെ ഇരിക്കണോണ്ടാണെന്ന് തോന്നുന്നു. എന്തായാലും ഒറ്റ തടിയിലാണ് ഈ ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇതാണ് എനിക്ക് ഏറ്റവും അട്രാക്ഷനായിട്ട് തോന്നിയത്. അപ്പോൾ ഇതും ഒരു ചെറിയ ചരിവ് കൊടുത്തിട്ടുണ്ട്. ഇനി വാങ്ങുകയാണെങ്കിൽ മുകളിൽ ഷീറ്റോ എന്തെങ്കിലും ഇടണം. താഴത്തെ വേറൊരു ഡിസൈനാണ്. ഇതാ ഇവിടെ ഒരു വീട്, ഇവിടെ ഒരു ചരിവ്, ഇവിടെ ഒരു വീട്, ആ ഒരു രീതിയിലാണ് പണിതിരിക്കണേ. അപ്പോൾ കടയുടെ കോണ്ടാക്ട് നമ്പർ ഇതായി കൊടുക്കുകയാണ്. ഒരു ഹാർഡ്വെയർ ഷോപ്പിലാണ്, ചേട്ടനെയും പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഇത് വേറൊരു കേജ്, ഇതിപ്പോൾ ചരിഞ്ഞിരിക്കണതാണ്. ഇത് 3.5 കൂടാണ് കേട്ടോ. ഇതാ ഒരു ഡോറ്, ഇതാ ഇവിടെ ഒരു ഡോറ്, ഇവിടെ വേറെ ഒരു അറ. ഓക്കെ, അപ്പോൾ ഇത് ഒരു വേറൊരു ടൈപ്പ് ലുക്കുള്ള ഒരു കൂടി തന്നെ. അപ്പോൾ ഇത് വന്നിട്ട് ഒരു മിനി കുറച്ച് ചെരിവ്, മുകളിലൊരൊറ്റ അറ കൂട്, ഇവിടെയും കുറച്ച് ചെരിവ്, താഴത്തെ അറ എന്താ നോക്കുക, ഒരു 4 അറ കൂട്, ഒരു വീട് പോലെ അരച്ചരിവിൽ. നേരത്തെ ഫ്രണ്ടിൽ കാണിച്ച പോലത്തെ എൻ്റെ വേറൊരു ഡിസൈനാണെന്ന് തോന്നുന്നു. 4 അറയിൽ അങ്ങനെ 4 പ്രാവും കൂടാണ് ഇവിടെ കണ്ടത്. 3-4 പ്രാവും കൂട് ഇരിപ്പുണ്ടല്ലോ. അതിൻ്റെയൊക്കെ റേറ്റൊക്കെ എങ്ങനെയാണ്? 3000. ആ താഴത്തെ 5 അറക്കൂട് 3000, ബാക്കി എല്ലാത്തിനും. ഓക്കെ, നിങ്ങൾ ഇത് ഈ സ്ഥലത്തിൻ്റെ പേരെന്താ? ചേരൂരാൻ. ഓക്കെ, ഈ കോണ്ടാക്ട് നമ്പറിൽ വിളിച്ചാൽ കിട്ടത്തില്ലേ? ഇവിടെ ബോഡി കിടക്കണേ. ആ ചേട്ടനെ കിട്ടിയാൽ മതിയല്ലോ. ഇനി എറണാകുളത്തൊക്കെ ഉള്ളവർക്ക് വാങ്ങാൻ തോന്നി എന്താ ചെയ്യാൻ പറ്റുന്ന, അയച്ചു കൊടുക്കുക, അങ്ങനെ വല്ല സെറ്റപ്പും ഉണ്ടോ? ഇല്ല, വന്ന് തന്നെ വാങ്ങണം. ഓക്കെ, ആ വന്ന് തന്നെ വാങ്ങേണ്ടി വരും. അപ്പം ഇതാണ് കൂട്. കൂട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. വില അത്യാവശ്യം ഇത്, ഈ ഒരു പണി നല്ല ഫിനിഷിംഗ് ഉണ്ട് കണ്ടോ. ഒറ്റത്തടിയിലെ ഈ ഡോറുകൾ നല്ല രസമുണ്ട്. ഇനി ഇതിന് ഒരു കുറച്ച് പെയിൻറ്റൊക്കെ എന്തെങ്കിലുമൊക്കെ നിങ്ങളെ വീടിന് കോമ്പിനേഷനായിട്ട് പെയിൻറ്റ് അടിച്ച് നല്ലൊരു സ്റ്റാൻഡിൽ വെച്ച് കഴിഞ്ഞാൽ, രണ്ട് പ്രാവിനെ ഇട്ട് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. അങ്ങനെ 4 കൂടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിതിൽ ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് പറയണം കേട്ടോ. ഞാനിതിൽ നിന്ന് ഒരു കൂട് ചിലപ്പോൾ എടുക്കും. പക്ഷേ ഇത് കോഴിക്കോടിനടുത്തുള്ള ഒരു സ്ഥലം, മലപ്പുറമാണെന്ന് തോന്നുന്നു ജില്ല പറയുമ്പോൾ. അപ്പോൾ ഗൂഗിൾ മാപ്പിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരുന്നപ്പോൾ റോഡ് സൈഡിൽ കണ്ടതാണ്. കാറിൽ സ്ഥലമുള്ളതുകൊണ്ട് വൈഫിൻ്റെ വീട് വയനാട്. അപ്പം വയനാടത്തെ വീട്ടിൽ രണ്ട് പ്രാവിനെ വാങ്ങിച്ചിട്ട് കൊടുത്താലോ എന്ന് ആലോചിക്കുന്നുണ്ട്. അപ്പം അതിനായിട്ട് ഇപ്പം ഇനി അവിടെയും പോകുമ്പോൾ എല്ലാം ഒക്കെ വീഡിയോ ചെയ്യാമല്ലോ. അപ്പം അതിനായിട്ട് നോക്കിയതാണ്, കൂട് വാങ്ങാനായിട്ട് നോക്കിയതാണ്. കൂട് വാങ്ങാൻ എന്താ കാറൊക്കെ കൊണ്ട് നിർത്തി, ഡിക്കിയിൽ കയറുന്നില്ല. അങ്ങനെ ഡിക്കിയിൽ കയറാത്തതുകൊണ്ട് വാങ്ങാൻ ഉപേക്ഷിക്കും. അത് കുറച്ച് വലിപ്പമുണ്ട്.
സീറ്റിൻ്റെ അടുത്ത് കയറ്റാന്ന് വെച്ചാൽ ഇനി കുറെ ലോങ് പോകാണ്ട് വയനാട് വരെ കൊണ്ടുപോകാൻ ഈറിയറ്റ പോകുമെന്നൊക്കെ ഉള്ള ഒരു മടി കൊണ്ട് വാങ്ങിയില്ല. ഇതാണ് കൂടെ നിങ്ങൾക്ക് ഇവിടങ്ങളിൽ ഉള്ളവരോ ഇങ്ങനെയൊക്കെ സ്പേസ് ഉള്ള വല്ല ലോറിയൊക്കെ ഉള്ളവരോ ഇങ്ങനെയൊക്കെ വല്ലവരും ഉണ്ടെങ്കിൽ വിളിച്ചിട്ട് വന്ന് വാങ്ങിച്ചു നോക്ക്. കുറച്ചൊക്കെ പ്രൈസ് ഫുള്ളി അഡ്ജസ്റ്റ് ചെയ്ത് തരും. ഇപ്പം ഞാൻ ഈ കൂടിൻ്റെ അളവുകൂടെ ജസ്റ്റ് വലിപ്പം മനസ്സിലാക്കാനായിട്ട് പറയാം. ഇത് ലെങ്ത് എത്രയുണ്ട് കേട്ടോ? സെൻറ്റിമീറ്ററിൽ പറയുമ്പോൾ 100 സെൻറ്റിമീറ്റർ അല്ലേ? കറക്റ്റ് 100 സെൻറ്റിമീറ്റർ ആണ് ഈ വലിയ കൂടിൻ്റെ നീളം. ഇതിൻ്റെ ആണെങ്കിൽ 66 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ നീളം പറയണേ. ഡോറൊക്കെ ചെറുത് ഇത്ര ചെറിയ ഡോറ് കണ്ട്. അപ്പോൾ നിങ്ങളുടെ വലിയ ഡിക്കിയുള്ള വണ്ടിയാണെങ്കിൽ കൊള്ളു. ഇതിൻ്റെതും വന്നിട്ട് ഒരു 70 ആയിരിക്കും. ആ 70 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ നീളം എന്ന് പറയുന്നത്. തേക്ക് ഒരു 30 സെൻറ്റിമീറ്റർ ഒറ്റ ആയിരിക്കും അത്ര അല്ലേ? അത്രയേ ഉള്ളൂ കൂട്. 38 സെൻറ്റിമീറ്റർ ആണ്. ഈ തടി വെച്ചിരിക്കണമെന്ന് പറഞ്ഞാൽ ഈ പ്രാവിന് ഇരുന്നിട്ട് കയറാനായിട്ടാണ്. പതിനാല് സെൻറ്റിമീറ്റർ. ഓക്കെ, ഇതൊരു പ്രത്യേക ഭംഗി. എനിക്ക് ഈ കൂടാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഇത്രയൊക്കെയാണ് ഈ കൂട് പറയാനുള്ളത്. കോണ്ടാക്ട് ചെയ്ത് ശരി കേട്ടോ. അപ്പോൾ പോകാൻ നേരം വീണ്ടും മനസ്സ് വരാത്തതുകൊണ്ട് കൂട് വാങ്ങാൻ തീരുമാനിച്ചത് ബാഗിനെയൊക്കെ വെളിയിൽ ഇറക്കിയിട്ട് വീറ്റ് മടക്കിയിരിക്കുകയാണ്. അടുത്ത് വയ്ക്കും കൂടുതൽ വാങ്ങിയിരിക്കുകയാണ്. ഇനി ഭാവിയിൽ അവിടുത്തെ അവിടെ രണ്ട് ജോഡി പ്രാവിനെയൊക്കെ വാങ്ങിയിടുന്നതും ചേന്ത ഉണ്ടാക്കി വയ്ക്കുന്നതും ഒക്കെ പറ്റുമെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാണിക്കാം. അപ്പം മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ഇതിൻ്റെ